എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബിഗ് ബോസിനെ പറ്റി പറയാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ ഒരു ഭയങ്കര സംഭവങ്ങൾ ഇങ്ങനെ തിരുവനന്തപുരം എയർപോർട്ടിൽ നടന്നുകൊണ്ടിരിക്കലാണ്. ആ വിഷയത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. കണ്ടില്ലേ, ഇത് മോഹൻലാലല്ല വന്നിരിക്കുന്നത്, മമ്മൂട്ടിയല്ല, സുരേഷ് ഗോപിയല്ല, ദിലീപല്ല, നിങ്ങൾ കാണണം. അതായത് കേവലം ഒരു 60 ദിവസം കൊണ്ട് നേടിയെടുത്ത ഒരു താര ആരാധനയാണ് ഈ കാണുന്നത്. ഇതാണ് ഒറിജിനൽ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ബിഗ് ബോസ് ഒരുപാട് വിഷമിക്കും ഇനി. കാരണം ഇത്രയും ആരാധക വൃന്ദമുള്ള ഒരാളെ ഇങ്ങനെ പറഞ്ഞയച്ചതിന്, അതായത് ഇതിന് മുന്നേയും ഒരുപാട് ജാസ്മിനൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ കണ്ണടച്ച് വെച്ച് റോബിൻ്റെ ചെറിയൊരു തെറ്റ് കണ്ടുപിടിച്ച് ബിഗ് ബോസ് പുറത്താക്കിയിരിക്കുകയാണ്. അതിന് പ്രതിഷേധം തന്നെയാണ് ആരാധകർ കാണിക്കുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്ന ആരാധക വൃന്ദങ്ങൾ ഇതാ ഇനിയുമുണ്ട്, കുറച്ചുകൂടി കണ്ടുനോക്കൂ. കണ്ടില്ലേ, തിരുവനന്തപുരം എയർപോർട്ട് ജനസാഗരമായിരിക്കുകയാണ്, ആരാധകർ പൊട്ടിക്കരയുകയാണ്. കാരണം റോബിൻ പോലും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇതിന് മുന്നേ രജിത് സാറിന് ഇതേപോലെ ആർമിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രജിത് സാറെ ഉള്ളിൽ നിന്ന് തന്നെ ആരോ വന്ന് പറഞ്ഞ് റീഎൻട്രി വന്നപ്പോഴേ പറഞ്ഞിരുന്നു ഇങ്ങനെ രജിത് സാറിന് ആർമിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ രജിത് സാർ അത് അക്സെപ്റ്റ് ചെയ്തതാണ്. പക്ഷേ റോബിൻ ഇത്രത്തോളം ഫേമസ് ആണെന്ന് റോബിൻ പോലും അറിഞ്ഞിരുന്നില്ല. അതായത് എയർപോർട്ടിൽ വന്നിറങ്ങിയ റോബിൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഇനി ബിഗ് ബോസ് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. കാരണം റോബിനെ പോലെയുള്ള ഒരു മത്സരാർത്ഥിയെ പുറത്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. കാരണം ഒരുപാട് വിഷമമുണ്ട്. കാരണം ഇത് ബിഗ് ബോസ് എന്നുള്ള ഒരു പരിപാടി എല്ലാ ദിവസവും കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും. കാരണം നിങ്ങൾ കാണിക്കുന്ന ചില രീതികൾ, അതായത് ചില ആൾക്കാരോട് കാണിക്കുന്ന ചില രീതികളും അതുപോലെ തന്നെ ചില ആൾക്കാരോട് കാണിക്കുന്ന ചില രീതികളും നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇത്രയും ജനങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം നമ്മുടെ ചാനലും കൊണ്ടുപോകുമോ എന്ന് പോലും നിങ്ങൾ ഭയന്നു. അതാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ റോബിനെ പുറത്താക്കിയത് എന്നാണ് പറയാനുള്ളത്. കാരണം ഈ 2-3 ദിവസം എല്ലാവരെയും കൊതിപ്പിച്ചു. റോബിൻ ഇന്ന് വരും, നാളെ വരും, റോബിനെ പുറത്തുവിടാതെ അവർ അവിടെ പിടിച്ചു വെക്കുകയാണ് ചെയ്തത്. കാരണം റോബിനെ അന്ന് തന്നെ പുറത്തുവിടാമായിരുന്നു, എന്തുകൊണ്ടെന്ന് പുറത്തുവിട്ടില്ല. അപ്പോൾ ഇവരുടെ എപ്പിസോഡ് 2-3 എപ്പിസോഡ് പോയിട്ട് കാരണം ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടു, നമ്മളെല്ലാവരും റോബിൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മറ്റൊന്നായിരുന്നു വിധി. ഏതായാലും റോബിൻ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കരുത്. കാരണം നിങ്ങളാണ് വിന്നർ, നിങ്ങളെയാണ് നമ്മൾ വിന്നറായി കണക്കൂട്ടിയിരിക്കുന്നത്, നിങ്ങളാണ് ഗെയിം കളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.